ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഇടവമാസം 1-ാം തീയതി മുതൽക്ക് തുടർച്ചയായി ഒരു മാസം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ തീർന്നു കിട്ടുവാനായി ചൊല്ലേണ്ട ഒരു സ്വിച്ച്വേർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ വരുന്ന 15-ാം തീയതി ശനിയാഴ്ച ദിവസം മിഥുനമാസം 1-ാം തീയതി ആരംഭിക്കുകയാണ്. മിഥുനമാസം 1-ാം തീയതി മുഴുവനായും നമ്മൾ ചൊല്ലേണ്ട സ്വിച്ച്വേർഡ് എന്താണ്, അതിനോടൊപ്പം തന്നെ മിഥുനമാസം 1-ാം തീയതി നമ്മൾ എന്തെല്ലാമാണ് വാങ്ങിക്കേണ്ടത് എന്നെല്ലാം ഈ ഒരു പതിവിലൂടെ നമുക്ക് കാണാം. ഒരു മാസത്തിൻ്റെ ആദ്യ ദിവസം നമ്മൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ആ മാസം മുഴുവൻ നമുക്ക് ഒരു കഷ്ടപ്പാടുകളുമില്ലാതെ ജീവിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണ് മിഥുനമാസത്തിൻ്റെ തുടക്കം, നമുക്ക് എന്ത് ചെയ്യണം, അതായത് മിഥുനമാസം 1-ാം തീയതി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഏത് ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത്, ഏത് മന്ത്രജപമാണ് ആ ദിവസം ജപിക്കേണ്ടത് എന്നെല്ലാം കാണാം. കൂടെ തന്നെ ഒരു വിശേഷപ്പെട്ട സ്വിച്ച്വേർഡും നമുക്ക് കാണാവുന്നതാണ്. അതായത് മിഥുനമാസം 1-ാം തീയതി വരുന്നത് ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അയ്യപ്പ സ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും നാരായണ സ്വാമിയെയുമാണ് മനസ്സിൽ ഓർമ്മയിൽ വരുന്നത്. അതിനാൽ തന്നെ ഈ ദിവസത്തിൽ നമുക്ക് ഈ 3 ദൈവങ്ങളുടെ, അതായത് അയ്യപ്പ സ്വാമിയുടെയോ അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെയോ നാരായണ സ്വാമിയുടെയോ ക്ഷേത്രം നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തി വരുന്നത് അത്യുത്തമമാണ്. ഒരു പക്ഷേ ഈ 3 ദേവന്മാരുടെയും ക്ഷേത്രങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ഏത് ക്ഷേത്ര ദർശനം വേണമെങ്കിലും നമുക്ക് നടത്താവുന്നതാണ്. മാത്രമല്ല നമ്മൾ ആ ദിവസം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിലെ ഭഗവാന്റെ അഭിഷേകത്തിനായി പാലോ തൈരോ തേനോ വാങ്ങിക്കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ്. ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് സ്വീകരിക്കില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് നെയ്ദീപമെങ്കിലും തെളിയിച്ച് പ്രാർത്ഥിച്ചു വരുന്നതും വളരെ നല്ലതാണ്. ഇത് നമ്മൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ ദിവസത്തിൽ, ശനിയാഴ്ച ദിവസത്തിൽ, നമ്മൾ 3 പേർക്ക് അന്നം ദാനം കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ക്ഷേത്ര ദർശനം നടത്തി തിരികെ വന്നതിനു ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് ദൈവവിശ്വാസികളാണെങ്കിലും, അതല്ലെങ്കിൽ നമുക്ക് ഏത് ദൈവത്തെയാണോ ഇഷ്ടം, അവരുടെ മന്ത്രജപങ്ങൾ നമ്മൾ ജപിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനുമായി നമ്മൾ ഈ ദിവസം മനസ്സുരുക്കി തന്നെ പൂജാമുറിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. മാത്രമല്ല നമ്മൾ ഈ ദിവസത്തിൽ ആദ്യം ചിലവാക്കേണ്ട തുക എന്ന് പറയുന്നത് കല്ലുപ്പ്, അതല്ലെങ്കിൽ പഞ്ചസാര, അതും അല്ല എന്നുണ്ടെങ്കിൽ മുല്ലപ്പൂവ്, അതല്ലെങ്കിൽ പാല്, ഇങ്ങനെ വെളുത്ത നിറത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടായിരിക്കണം നമ്മുടെ ആ ഒരു ദിവസത്തെ ചിലവുകൾ തുടങ്ങേണ്ടത്. കല്ലുപ്പ്, മുല്ലപ്പൂവ്, പാല് എന്നിവ മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര വാങ്ങിക്കുകയാണെങ്കിൽ അത് ശുക്രഭഗവാന്റെ ശുക്രപ്രീതിക്കായി ചെയ്യേണ്ട ഒരു സാധനമാണ്, അല്ലെങ്കിൽ വാങ്ങിക്കേണ്ട ഒരു സാധനമാണ്. കൂടാതെ തന്നെ നമ്മൾ ഇങ്ങനെ തുടർച്ചയായി എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പടിപടിയായി കുറഞ്ഞു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് എന്നും നമ്മുടെ കയ്യിൽ തന്നെ നിലനിൽക്കുകയും അത് പാഴ്ചെലവാകാതിരിക്കുകയും കൂടാതെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു സ്വിച്ച് വേർഡ് കൂടി നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ആ ദിവസത്തിൻ്റെ തുടക്കം ആരംഭിക്കേണ്ടത്. സ്വിച്ച് വേർഡിനെ കുറിച്ച്, അതായത് ഞാൻ ഈ നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന സ്വിച്ച് വേർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വളരെ വിശേഷപ്പെട്ടതും വളരെ പെട്ടെന്ന് ഫലം തരുന്നതുമായ ഈ സ്വിച്ച് വേർഡ് നമ്മൾ ഈ ഒരു മാസം മുഴുവൻ പറയുകയാണെങ്കിൽ ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും ആ ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടുന്നതായിരിക്കും. സ്വിച്ച് വേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവർക്കും അറിയാം, നമുക്ക് കുളിക്കുകയോ അതല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചിട്ടോ എല്ലാം ചൊല്ലാമെന്ന് കരുതും. പക്ഷേ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡ് നമ്മൾ കുളിച്ച് നമ്മുടെ പൂജാമുറി ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലേണ്ട ഒരു മന്ത്രജപം പോലുള്ളതാണ്. മന്ത്രജപവും സ്വിച്ച് വേർഡും ചേർന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഐശ്വര്യം എന്നും നിലനിൽക്കുവാനും സമ്പത്ത് നിലനിൽക്കുവാനും അതുപോലെ തന്നെ പാഴ്ചെലവുകൾ കുറയുവാനുമുള്ള ഒരു വിശേഷപ്പെട്ട സ്വിച്ച് വേർഡ് ാണ് അത്. ആ സ്വിച്ച് വേർഡ് എന്താണ് എന്ന് കാണാം. അതിന് മുൻപായി നമ്മൾ എപ്പോഴാണ് ഈ സ്വിച്ച് വേർഡ് ചൊല്ലേണ്ടത്, എത്ര തവണ ഈ സ്വിച്ച് വേർഡ് ചൊല്ലണം എന്നെല്ലാം കാണാം.
ഈ സ്വിച്ച് ബേർഡ് നമ്മൾ 31 തവണയാണ് ചൊല്ലേണ്ടത്. അതായത് ഒരു മാസം മുഴുവനായിട്ടും ദിവസവും 31 തവണ നമ്മൾ തുടർച്ചയായി ചൊല്ലണം. പീരിയഡ് സമയങ്ങളിൽ നിങ്ങൾ ഇത് ചൊല്ലരുത്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഈ മന്ത്രജപങ്ങളും പൂജകളും എല്ലാം ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ ചെന്ന് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്വിച്ച് ബേർഡ് 31 തവണ ചൊല്ലുക. അതിനുശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാവുന്നതാണ്. അതല്ലാതെ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞതിനു ശേഷം വൈകുന്നേരങ്ങളിൽ ഈ സ്വിച്ച് ബേർഡ് നിങ്ങൾ ചൊല്ലരുത്. അതല്ല, നിങ്ങൾക്ക് നോട്ട് പുസ്തകത്തിൽ നമ്മൾ ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് ബോർഡുകളും എല്ലാം എഴുതുന്ന നോട്ട് പുസ്തകത്തിൽ എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ പൂജാമുറിയിൽ ചെന്നിരുന്ന് കിഴക്ക് ദിശ നോക്കിയിരിക്കുക. പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയെടുത്ത് നമ്മുടെ ആഗ്രഹം ആ നോട്ട് ബുക്കിൻ്റെ ആദ്യം നമ്മൾ തുടക്കത്തിൽ എഴുതുക. ഒരു തവണ മാത്രം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതിയാൽ മതി. ബാക്കിയുള്ള സമയത്തെല്ലാം, അതായത് ഒരു ദിവസത്തിൽ 31 തവണ നിങ്ങൾ ഞാനിവിടെ പറയുവാൻ പോകുന്ന വിശേഷപ്പെട്ട വാക്കാണ് എഴുതേണ്ടത്. വീണ്ടും അടുത്ത ദിവസം നിങ്ങൾ എഴുതുമ്പോൾ ആഗ്രഹം എഴുതേണ്ട കാര്യമില്ല. മറിച്ച് നിങ്ങൾക്ക് ഞാനിവിടെ പറഞ്ഞു തന്നിരിക്കുന്ന സ്വിച്ച് വേർഡ് എഴുതാവുന്നതാണ്. അപ്പോൾ ആ സ്വിച്ച് വേർഡ് ഏതാണ് എന്ന് കാണാം. ശ്രീം ബ്രിസി, ശ്രീം ബ്രിസി, ശ്രീം ബ്രിസി എന്നുള്ള സ്വിച്ച് വേർഡാണ് എഴുതേണ്ടത്. അതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാതെ നമ്മൾ എഴുതുവാനും അതുപോലെ തന്നെ നമ്മൾ ചൊല്ലുമ്പോഴും ശ്രീം ബ്രിസി, ശ്രീം ബ്രിസി, ശ്രീം ബ്രിസി എന്നുള്ള വാക്ക് തെറ്റാതെ പറയുവാനും ശ്രമിക്കുക. ശ്രീം എന്നുള്ള വാക്ക് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ്. ബീജം എന്ന് പറയുമ്പോൾ തന്നെ അതിന് നമുക്കറിയാം ഒരു വിത്ത്, ഒരു വിത്തിലൂടെ ഒരു ചെടി വളരുകയും ആ ചെടിയിലൂടെ അനേകായിരം ഫലങ്ങൾ അല്ലെങ്കിൽ കായ്കൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീം എന്നുള്ള ബീജമന്ത്രത്തിലൂടെ അനേകായിരം മന്ത്രങ്ങൾ ജപിച്ചതിനുള്ള തുല്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്രയും ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ തന്നെ ശ്രീം എന്നുള്ള മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രത്തോടൊപ്പം ബ്രിസി എന്നുള്ള സ്വിച്ച് വേർഡും കൂടി ചേർക്കുമ്പോൾ അതീത ശക്തിയാണ് ഉള്ളത്. ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുവാനായിട്ടാണ് 31 തവണ ഞാൻ ഈ മന്ത്രം ദിവസവും മിഥുനമാസം കഴിയുന്നത് വരെയും ജപിക്കുവാനായിട്ട് പറയുന്നത്. ഈ സ്വിച്ച് വേർഡ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടുവാനായി നമുക്ക് നോട്ട് പുസ്തകത്തിൽ എഴുതാവുന്നതുമാണ്. ഒരു പക്ഷേ നിങ്ങൾ ഒരു മാസം മുഴുവൻ ഈ നോട്ട് പുസ്തകത്തിൽ എഴുതുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയാലും സാരമില്ല. നിങ്ങൾ തുടർച്ചയായി വീണ്ടും ആ ഒരു മാസം കഴിയുന്നത് വരെയും ശ്രീം ബ്രിസി എന്നുള്ള സ്വിച്ച് വേർഡ് നോട്ട് പുസ്തകത്തിൽ പച്ച നിറത്തിലുള്ള മഷി കൊണ്ട് എഴുതേണ്ടതാണ്. പച്ച നിറത്തിലുള്ള മഷി എന്ന് പറയുന്നത് കുബേര ഭഗവാന്റെ പ്രിയപ്പെട്ട നിറമാണ്. കുബേര ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പണക്കഷ്ടമില്ലാതിരിക്കുവാനാണ് ഞാൻ ഈ ശ്രീം ബ്രിസി എന്നുള്ള സ്വിച്ച് വേർഡ് നിങ്ങൾ ചൊല്ലുവാനായിട്ട് പറയുന്നത്. ജീവിതത്തിൽ എത്ര തന്നെ ഓടിയാലും ഒരു രൂപ പോലും കയ്യിൽ നിൽക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് വേർഡ് തുടർച്ചയായി ചൊല്ലാവുന്നതാണ്. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ മിഥുനമാസം 1-ാം തീയതി നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഈ ഒരു മാസം മാത്രമല്ല, തുടർച്ചയായി ഓരോ മാസങ്ങളിലും ഏത് സ്വിച്ച് വേർഡ് ചൊല്ലണം, മാസത്തിൻ്റെ തുടക്കം നമ്മൾ എന്താണ് വാങ്ങിക്കേണ്ടത്, ഏത് ദൈവത്തെയാണ് വഴിപാട് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് ഓരോ മാസത്തിൻ്റെ തുടക്കമാവുമ്പോഴും ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മടിച്ചു മാറി നിൽക്കുന്നത്? തീർച്ചയായും ഈ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ നമുക്ക് സാധിക്കും. ഒന്നും ചെയ്യാതെ അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്ന് പറയുന്നതിലും ഭേദമല്ലേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ദൈവപ്രീതി ഉണ്ടാകും, മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും, നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തോന്നും. ഈ കാര്യം ചെയ്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ ആഗ്രഹിച്ച് നടന്നു കിട്ടി എന്ന് നമുക്ക് തോന്നുവാനും ഇടവരും. അതിനാലാണ് ഞാൻ പറയുന്നത്, തീർച്ചയായും നിങ്ങൾ ഇത് ചെറിയ കാര്യമാണ് എന്ന് നിസ്സാരമായി തള്ളിക്കളയാതെ ഇതെല്ലാം ഒന്ന് ചെയ്തു നോക്കുക. ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.